1.5 lakh rupees. കോയി ലൈൻ കാ നമസ്കാരം. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിലവിലുള്ളത് രാജസ്ഥാനിലെ പുഷ്കറിൽ ക്യാമൽ ഫെയർ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ കുതിരകളെയാണ് തൊട്ട് ബാക്കിൽ കാണുന്നത്. ഇതിൻ്റെയൊക്കെ പ്രൈസ് എന്ന് പറയുന്നത് 20,000 മുതൽ 5 ലക്ഷം രൂപ വരെ വിലയുള്ള കുതിരകളുണ്ടെന്നാണ് അവിടുന്ന് ഈ ചേട്ടൻ പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ പേശുന്നതിനനുസരിച്ചിട്ട്, അതായത് നമ്മൾ വില തിരക്കുന്നതിനനുസരിച്ചിട്ട് റേറ്റിൽ കമ്മി ഉണ്ടാവും. അപ്പോൾ ഇവിടുന്ന് ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യങ്ങൾ ഒക്കെ അവർ പറയുന്നത് നമുക്ക് ഇവിടുന്ന് ഗുജറാത്ത് വരെ കൊണ്ടുപോയിട്ട് അവിടുന്ന് തമിഴ്നാട്ടിലേക്കും അതുപോലെ തന്നെ കേരളത്തിലേക്കൊക്കെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി അവൈലബിൾ ആണെന്നാണ്. അപ്പോൾ നമ്മളിവിടുന്ന് ഡയറക്റ്റായിട്ട് കേരളത്തിലേക്ക് പുഷ്കറിൽ നിന്ന് അല്ലെങ്കിൽ രാജസ്ഥാനിൽ നിന്ന് നമുക്ക് ലോറി സർവീസ് ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ ട്രാൻസ്പോർട്ടേഷന് മറ്റ് പ്രശ്നങ്ങൾ, അതായത് ചെക്ക് പോസ്റ്റുകളിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും ഇല്ലയെന്നാണ് ഇവിടുന്ന് അവർ പറയുന്നത്. അപ്പോൾ ബാക്കിയൊക്കെ നമ്മൾ എന്തായാലും പറ്റുകയാണെങ്കിൽ, വിലയ്ക്ക് കിട്ടുകയാണെങ്കിൽ, നല്ല വിലയ്ക്ക് കിട്ടുകയാണെങ്കിൽ രണ്ടു മാത്രമേ വാങ്ങിക്കാനുള്ള പദ്ധതിയുണ്ട്. നമ്മുടെ ഒപ്പം രണ്ട് സുഹൃത്തുക്കളും കൊണ്ടിട്ടുണ്ട്, നബീൽ ആൻഡ് നമ്മുടെ ഷക്കീർ ഭായ്. അപ്പോൾ അവർക്കും ഒരു കുതിരനെ വാങ്ങിക്കണം എന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ മേള ഒഫീഷ്യലി സ്റ്റാർട്ട് ആയിട്ടില്ല, കുതിരകളൊക്കെ ഇന്ന് വൈകുന്നേരത്തെ വരുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഈ വീഡിയോയിലൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഈ ചന്തയിൽ നടക്കുന്നത്, എന്താണ് ഇവിടെ കാണാൻ സാധ്യത ഉള്ളതെന്നുള്ളതൊക്കെ, അതുപോലെ തന്നെ ഒഴിഞ്ഞ ടെൻറ്റുകൾ, ടെൻറ്റിൻ്റെ പ്രത്യേകത, അതുപോലെ തന്നെ ഇവിടെ കുറച്ച് കുതിരകളും അതുപോലെ തന്നെ കുറച്ച് ഒട്ടകങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് കാണിച്ച് തരികയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ ആട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ സിരോഹിയൊക്കെ നല്ല കുറച്ചാണ്, സിരോഹിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ, പേര് പറഞ്ഞോളൂ. നബീൽ, സഹീർ. ഓക്കെ, രണ്ടും പ്രവാസികളാണ്. കുതിരനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നാണ് ഞങ്ങൾ എല്ലാവരും കൂടെ. ഇതാണ് ഇവിടുത്തെ റേസൊക്കെ നടക്കുന്ന സ്ഥലം. ഇപ്പോൾ പരിപാടികളൊന്നും സ്റ്റാർട്ട് ആയിട്ടില്ല. നമുക്ക് പരിപാടികളൊക്കെ സ്റ്റാർട്ടാവുന്ന സമയത്ത് കവർ ചെയ്ത് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ ഉള്ള ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നല്ല കുറച്ചാണ് രാജസ്ഥാനി. ഇവിടെ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേൾഡിലെ ഏറ്റവും വലിയ കുതിരച്ചന്തയാണ്. ലക്ഷക്കണക്കിന് കുതിരകളും അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ഒട്ടകങ്ങളും വരെ വിൽക്കപ്പെടുക ചെയ്യുന്ന ഒരു ഏറ്റവും വലിയൊരു ചന്തയാണ്. അപ്പോൾ കണ്ടമാനം സ്റ്റാളുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. വീഡിയോ കഴിയുന്നത് അവസാനം വരെ കാണുക. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. വളരെയധികം ദിവസങ്ങൾ കഷ്ടപ്പെട്ടാണ് ഈ ഒരു വീഡിയോ പകർത്താനായിട്ട് രാജസ്ഥാൻ വരെ വന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ വരവിനൊരു അർത്ഥം ഉണ്ടാവുള്ളൂ. അപ്പോൾ കഴിയുന്നത്ര നിങ്ങൾ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സഹകരിക്കും, സഹായിക്കും എന്ന പ്രതീക്ഷയിലാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളും അതുപോലെ തന്നെ ദൃശ്യങ്ങളൊക്കെ കാണാം. നമ്മളിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് പരിപാടികൾ, അതായത് ഇവിടുത്തെ ഒഫീഷ്യൽ പരിപാടികൾ നടക്കുന്നതിനും ഏകദേശം 3-4 ദിവസം മുൻപാണ്. അപ്പോൾ ഇവിടെ ജീവികൾ പൂർണ്ണമായിട്ടും എത്താൻ കുറച്ചുകൂടെ ദിവസങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇതിൻ്റെ ഗ്രൗണ്ട് ലെവൽ. ഞങ്ങൾ നടക്കുന്ന കൂട്ടത്തിൽ അത് മൊത്തത്തിലൊന്ന് വീഡിയോ എടുത്ത് കാഷ്വലി ഞങ്ങൾ സംസാരിക്കുന്നതെല്ലാം ഉൾപ്പെടെ നിങ്ങളെ കാണിച്ചു തരാണ്. നിങ്ങൾ ഞങ്ങളുടെ 3 ആളുടെ കൂടെ 4-ാമതൊരാളായിട്ട് ഇവിടെ വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നു. അപ്പോൾ കഴിയുന്നത് അവസാനം വരെ കാണാം. ഈ കാണുന്നതെല്ലാം തന്നെ ഇവിടുത്തെ സഫാരിക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന ഒട്ടകങ്ങളാണ്. അപ്പോൾ ഒട്ടകപ്പുറത്ത് കയറണം എന്നുള്ളൊരാഗ്രഹം കൂടെ എന്തായാലും ഈ ഒരു വരവോട് കൂടിയിട്ട് നമ്മൾ തീർക്കുകയാണ്. രാജസ്ഥാനിൽ മാത്രമാണ് നമുക്ക് ഇതിനൊരു ഓപ്ഷൻ ഇന്ത്യയിലുള്ളത്. വലിയ സൈസുള്ള ടീംസ് ഒന്നും എത്തിയില്ല അല്ലേ. റെയിൽവേ ഇവിടെ അടുത്താണല്ലോ. ഇല്ല, കെട്ടിയിരിക്കണം.
നോക്കിയിട്ട് വില പറയാൻ. അതിനെന്താ വില? നാല് മാസം പ്രായത്തിന് 6000 റുപ്യ. നാല് മാസം പ്രായമുള്ളതിന് 6000 റുപ്യ കേട്ടോ. പടസം ഇത് പട്ടിയായിരുന്നില്ലേ, അപ്പുറത്തിറങ്ങണ പട്ടിയായിരുന്നു ഞാൻ. അത് നമ്മള് വില പേശ കുറയും ഇപ്പൊ ചോദിച്ചാൽ പണിയാവും ചെലപ്പോ. അല്ല അപ്പൊ കുറച്ചുമ്പോ 1000 പറഞ്ഞു എന്താണാവോ ആള് കൂടുന്നോക്കും. ഏയ് അതായിരുന്നു പറഞ്ഞേ. അതാ ഒരു കുതിര പടായ. ഇതെന്താ സംഭവം? കുതിര കടന്നുറങ്ങാൻ കേട്ടോ, അല്ലാതെ ചത്തതല്ല. ഞാൻ തെറ്റിദ്ധരിച്ചു. കുതിരൻ്റെ അടുത്ത് കൂടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ചവിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. ചവിട്ട് കിട്ടിയിട്ട് പിന്നെ കരഞ്ഞിട്ട് കയറുണ്ടാവില്ല. ആടുകൾ പല തരത്തിലുള്ളത് കേട്ടോ. ഇതിൻ്റെ വില ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കി. ഇതായി നിൽക്കണേ ക്യാമറ ഉണ്ടെങ്കിൽ ഇപ്പം അതിമ്മ തുടങ്ങും. കയറ് തറയണ്ട, കയറ് കയർ. ചാവാലി ഒന്നും പോരാട്ടോ. അവിടുണ്ടോ? ഷെഡിലുണ്ടോ? ഷെഡ് പോയി നോക്കാം. ആ ഇവിടെ ഷെഡിൻ്റെ ഉള്ളിൽ കുതിര ഉണ്ട്. അത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം പ്രൈസും അതുപോലെ തന്നെ ഏതാണ് ബ്രീഡ്. കോൺസിനസ്ലേ ഭയ്യ, കോൺസിനസ്ലേ മാർവാടി മാർവാടി സെയിൽ കട്ടണക്കല്ലേ ന സെയിൽസ് കല്ലേ ന ബിസിനസ് ബിസിനസ് കല്ലേ കിമത് ക്യാ കിമത് സവാതി 3.5 ലക്ഷം റുപ്യ. കോഈ ലൈൻ കാ ലൈൻ പ്രഭാത്, പ്രഭാത് കോ ബച്ചൻ സിം ബച്ചി ബച്ചി പ്രഭാതിന്റെ ആക്ക ഫാം കുച്ച് ഹേ ഫാം ഫാം ക്യാ ഫാം ഹേ ആക്ക ഇദർ ഫാം ഹാ നൈ ഫാം നീ ഗർ ഗർ പേ പാൽതാ ഹേ ഏ കിത്ന ലംബാ ഹേ ये इंच का लंबाई 61 प्लस है 62 प्लस 61 प्लस 61 फीट इंच 61 इंच साइज है तो खिलाड़ी खिलाड़ी है तो आप भी जानो मैं भी जानो रूप रंग थोड़ा हां ठीक है कितना में ले बोले मैं कैसा ले വണ്ടി ഒരു ആവറേജ് ഒരു കിലോമീറ്ററിന് 15 റുപ്യ റേഞ്ചന്നെ. 15 കിലോമീറ്റർ അതായത് ഇപ്പോൾ നമ്മൾ 2500 ആണ്ട് ഇടണേ ഇങ്ങോട്ടുള്ള അപ്പ് ആൻഡ് ഡൗൺ 30 റുപ്യ തന്നെ 30 രൂപ കിലോമീറ്ററിന് 30 നമുക്ക് കുഴപ്പമില്ല കേട്ടോ. നല്ല കുതിര വയസ്സ് ഉണ്ടോ? വയസ്സ് 3 ഉണ്ടോ? ഉണ്ടോ? എന്നാലും അവിടുത്തെ അപേക്ഷിച്ച് വില കുറവാണ് അവിടെ ഈ സൈസിൽ തന്നെ 6-7 ലക്ഷം 8 ലക്ഷം ഒക്കെ ചെയ്യുന്നു.
നല്ല പ്യുറ വൈറ്റ് വരാ. ഇല്ല പ്യുറല്ല, ചുഴിയില്ലേ, ചുഴി താഴെയാണ്. അത് തീറ്റയാണ്, ടെന്റിൻ്റെ ഉള്ളിൽ പിന്നെയും തണുപ്പുണ്ട്, പുറത്തിറങ്ങിയാൽ ചൂടോട് ചെയ്ത ആ നിൽക്കുന്ന ടൈപ്പിൻ്റെ കുറച്ചും കൂടെ കൊഴുപ്പുള്ള ടൈപ്പ് എല്ല് കാണാത്ത ടൈപ്പിനെയാണ് നമ്മളന്ന് അന്തിയൂരിൽ അല്ല 100,000 rupees പറഞ്ഞത്. അത് കുറച്ചും കൂടെ ആയിട്ടുണ്ട്, നല്ല സൈസും ഉണ്ട്, മസിൽസ് ഉള്ള ടൈപ്പ്. അതിനാണ് നമ്മൾ നമ്മുടെ ആ വീഡിയോൻ്റെ തമ്പ്നെയിലില് കൊടുത്ത ഫോട്ടോ. അതാണ് വില പറഞ്ഞത്, അതിന് 100,000 rupees. അതിൻ്റെ ഈ സൈസുള്ളതിനാണ്, ഈ സൈസുള്ളതിനാണ് 30,000 rupees ചോദിച്ചത്. അവിടെ ഈ സൈസുള്ള ഇത് ഒരു പൊടിക്ക് കുറവ് സൈസ് കുറവുണ്ടോ? പക്ഷെ അതിലേറെ കുറച്ച് പ്യുവർ വൈറ്റാ ഇത്. ഇത് കുതിരക്ക് വെള്ളം കുടിക്കാൻ വെച്ച അങ്ങനെ 1-2 കുതിരകളൊക്കെ കണ്ടു നമ്മൾ. അത് കഴിഞ്ഞിട്ട് അടുത്ത ടെൻറ്റ് തപ്പി നടക്കുകയാണ്. കുതിരകൾ പൂർണ്ണമായിട്ടും വന്നില്ല, വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെയൊക്കെ എല്ലാം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ ലൈവായിട്ട് ഞങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ എടുത്ത ഒരു വീഡിയോ ആണ്, അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അതുപോലെ തന്നെ ഇത് പരിപാടി കാണാൻ വരാൻ താല്പര്യമുള്ളവർക്ക് 2019 November 4 മുതൽ 12 വരെ, നവംബർ 2019 12-14 ഉണ്ട്. അതിൻ്റെ ഇടയിൽ രാജസ്ഥാനിലെ അജ്മീറിൽ എത്തുക. അവിടുന്ന് പുഷ്കറിലേക്ക് വന്നു കഴിഞ്ഞാൽ പുഷ്കറിലാണ് ഈ പരിപാടി നടക്കുന്നത്. പുഷ്കറിലെ പുഷ്കർ ഫെയർ ഗ്രൗണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആരും കാണിച്ചു തരും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ ലൈവായിട്ട് കാണാം. അതുപോലെ തന്നെ ഇതിനെ വാങ്ങിയിട്ട് പോകേണ്ടവർക്ക് വാങ്ങിയിട്ട് പോകാം. അപ്പോൾ ആവറേജ് കിലോമീറ്ററിന് വാടക 15 rupees. അപ്പോൾ എൻ്റെ അവിടെ നിന്ന് കൂട്ടും. അപ്പോൾ ആവറേജ് ഒരു കിലോമീറ്ററിനെങ്കിൽ 30 rupees എന്ന് കൂട്ടിയാൽ മതി. ഇപ്പോൾ 2700 kilometers ആവറേജ് നമുക്ക് നാട്ടിലേക്ക് ദൂരം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എമൗണ്ടാണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരിക. നല്ല ബ്ലഡ് ലൈൻ ഉള്ളതുണ്ടോ, കുറഞ്ഞ വിലയ്ക്ക് കിട്ടുമെന്നാണ് നമ്മളിപ്പോൾ ഇവിടെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നും അത്ര ഉയർന്ന ബ്രീഡുകളൊന്നും അല്ല അല്ലേ? അല്ല നല്ലതിനെ പുറത്ത് കിട്ടൂല, ഇതൊക്കെ അവിടെ അന്ന് നമ്മൾ ഇങ്ങനത്തെ ഈ സൈസിനൊക്കെ 16-15 rupees റേഞ്ചിനൊക്കെ. കാണാൻ ഒരു ഭംഗിയുണ്ടല്ലേ, ഒരാളത് നല്ല വെയിലുകൊണ്ട് കിടക്കുന്നു. യാത്ര ചെയ്ത് വന്നതിൻ്റെ ക്ഷീണത്തിൽ കിടക്കുന്നതായിരിക്കും മിക്കവാറും. മണൽ നല്ല ചൂടാണ്, സമയം ഏകദേശം ഒരു 11 ആവുന്നേ ഉള്ളൂ, പക്ഷെ നല്ല ചൂടുണ്ട് മണലിന്. കുതിരകളൊക്കെ എത്തി തുടങ്ങുന്നു. അപ്പോൾ ഇതൊക്കെ വില കുറവുള്ള കുതിരകളാണ്. നമ്മൾ പണ്ട് അന്തിയൂർ കണ്ട ആ ഏകദേശം അവിടുത്തെ ലോ റേറ്റിന് വിറ്റിരുന്ന ആ ടൈപ്പിലുള്ള കുതിരകളാണ്. അവിടെ നമ്മൾ അന്ന് സ്റ്റാളുകൾ കണ്ടിരുന്നു. അങ്ങനത്തെ കുതിരകളൊക്കെ 1-2 കൊണ്ട് ഇവിടെ എത്തുള്ളൂ. അപ്പോൾ നമ്മളിതിന് മുൻകൂട്ടി ഈ വീഡിയോ ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരിട്ട് കാണാൻ ആഗ്രഹമുള്ള കുതിരപ്രേമികൾക്ക് നേരിട്ട് വരാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കാണുന്ന എല്ലാ ടെൻറ്റുകളിലും കുതിരകളും ഒട്ടകങ്ങളും ഒക്കെ വന്ന് നിരക്കാനുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല, സമയമാവുന്നതേ ഉള്ളൂ. നമ്മൾ മുൻകൂട്ടി വന്ന് ഇവിടുന്ന് എന്താണ് ഇതിൻ്റെ ഗ്രൗണ്ട് അതാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന എല്ലാം ഒരുപാട് 100,000 കുതിരകൾ അതുപോലെ തന്നെ ഒട്ടകങ്ങളൊക്കെ ഇവിടെ വരികയും വിൽക്കപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വരാൻ താല്പര്യമുള്ളവർക്കൊക്കെ വരാം, ഞങ്ങളിവിടെ ഉണ്ട്. അധികം ലോക്കൽ കുതിരകളെ വന്നത് കേട്ടോ, മറ്റേ ചിലപ്പോൾ പരിപാടി മുറുകുമ്പോൾ കൊണ്ടുവരാനാവും. ഇത് സെയിലിന് വേണ്ടിയിട്ട് മറ്റുള്ളവർ വരാത്ത സമയത്ത് മറ്റേനെ കണ്ട് ഇത് കണ്ടാൽ പിന്നെ കണ്ടുപിടിക്കൂലേ. മ
മാർവർ ഹോഴ്സ് ബ്രീഡിംഗ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് ഗവൺമെൻറ്റിൻ്റെ ആണോ? മണല് നടക്കൽ കുറച്ച് ബുദ്ധിമുട്ടോ? ഓ, നല്ല പഞ്ചസാര മണലല്ലേ. അതാ അവിടെ കുറച്ച് മാർവാരി കുതിരകൾ, മാർവാർ കുതിരകൾ. ഇത് വലിയ അമ്പരപ്പിക്കുന്ന കാഴ്ചകളൊന്നും ഇല്ല അല്ലേ. പറ്റ ശോഷിച്ച കുതിരകളാണല്ലോ. ഇതാ ഇത് മറ്റേൻ്റെ ഏകദേശം ഒരു രൂപ കണ്ട്. അവിടെ വെയിൽ കുറച്ച് കൂടുതലായതുകൊണ്ടേ വിഷ്വൽസ് ഒക്കെ അത്ര പെർഫെക്റ്റ് അല്ല. ചെറിയ പ്ലോട്ട്, ചെറിയ കുട്ടി. ശരിക്കും നമുക്ക് കൊണ്ടുപോകാൻ പോകുന്നത് ആണെങ്കിൽ ഒരു അഞ്ചാറെണ്ണത്തിനൊക്കെ കൊണ്ടുപോകാം. വാലുണ്ടല്ലേ. ഇത് ചിലപ്പോൾ പ്രായണ്ടാവും ഇതിന്. ഏ പോണിയാണ്. വെച്ചിട്ടുണ്ടായിരുന്നു വണ്ടി പോണം. മണിപ്പൂരി പോണി. മുടി കൂടുതലേറെ പോണിക്ക്. അവിടെ നിൽക്കണമാർക്കൊന്നും അറിയില്ല വ്യക്തമായിട്ട്. ഒട്ടക വണ്ടി നോക്കത്തെ റോസാപ്പൂവൊക്കെ വെച്ചിട്ടാ പോണം. ഒട്ടകം, ഒട്ടകം നമ്മൾ അന്തിയൂർ പോയപ്പോൾ അന്തിയൂരിലും ഒട്ടകം ഉണ്ടായിരുന്നു. പക്ഷേ വണ്ടിയായിട്ടല്ല, അത് ഒട്ടകം പുറത്ത് കയറിയിട്ടുള്ള യാത്രയാണ്. അവിടെ ഡെസർട്ട് സഫാരി എന്ന് പറഞ്ഞിട്ടൊക്കെ പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വന്നു കഴിഞ്ഞാൽ അതൊക്കെ പങ്കെടുക്കാം. നമ്മളതൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്, ചാനലിൽ ആ വീഡിയോസൊക്കെ വരും. കാത്തിരിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. നിങ്ങളുടെ ലൈക്കും ഷെയറൊക്കെ കിട്ടിയാലേ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി റിസ്ക് എടുത്ത് വരുന്നതിൽ കാര്യമുള്ളൂ. അപ്പോൾ പരമാവധി നിങ്ങൾ സഹകരിക്കുക. ഇവിടെ പിന്നെ ഒട്ടകം പ്രസവിച്ചു കഴിഞ്ഞാൽ 10,000 രൂപ, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ 10,000 രൂപ ഗവൺമെന്റ് സബ്സിഡി ആയിട്ട് കൊടുക്കുന്നുണ്ട് ഒട്ടകത്തിന്. രാജസ്ഥാൻ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്. ഫോട്ടോ വേണ്ട, വീഡിയോ എടുക്കുന്നു. ഒട്ടകത്തിന് വീട്ടിൽ എടുക്കണേ പൈസ കൊടുക്കണം എന്നേ. ഇവിടെ എങ്ങനെ നമ്മൾ മുതലാക്കാൻ പറ്റുന്നുള്ളതാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും, പ്രത്യേകിച്ച് നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം. നമ്മൾ പോരുമ്പോൾ തന്നെ പറഞ്ഞിരുന്നല്ലോ, ഫോട്ടോ എടുക്കണേ പൈസ വേണം, വീഡിയോ എടുക്കണേ പൈസ വേണം. അപ്പോൾ അങ്ങനെ ഓരോ ആളുകൾ ഓരോ തരത്തിലാണ്. ഇതൊക്കെ അത്ര ഹൈബ്രിഡ് കുതിരകളൊന്നുമല്ല. നമ്മളിങ്ങോട്ട് വന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, കുതിര ഇപ്പോൾ നമുക്ക് അന്തി ഒരുന്നും വാങ്ങാം. അപ്പോൾ ഇവിടെ ക്വാളിറ്റിയുള്ള ബ്രീഡുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് അവിടെ കൊണ്ടുപോയി വളർത്തുന്നതിൽ കാര്യമുള്ളൂ. അപ്പോൾ നല്ല ബ്രീഡുകളെ കിട്ടുമോ എന്നുള്ള അന്വേഷണത്തിൻ്റെ പുറത്താണ് നമ്മൾ
ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെ ബ്രീഡ് കുതിരകളൊക്കെ എത്തുന്നതേ ഉള്ളൂ. നമുക്ക് നോക്കാം തുടർന്ന് വരുന്ന വീഡിയോസിലേക്ക് നല്ല ബ്രീഡ് കുതിരകൾ, അതായത് ഇംഗ്ലീഷ് ബ്രീഡ് കുതിരകളൊക്കെ ഉണ്ടായിരിക്കും. ट्रांसपोर्टेशन के लिए भाई आपको उधर जाना पड़ेगा. यहाँ से जो रेल पटरी है, रेल पटरी पर पहली बार वो ट्रांसपोर्ट वाला हमेशा तंबू लगा के बैठता है. हाँ, वहाँ से वो तमिलनाडु त्रिची सब वहाँ से ट्रांसपोर्ट को आपको मिलेगा. रेलवे स्टेशन पर अभी तो नहीं निकलेगा गाड़ी, गाड़ी तो 6 तारीख के बाद ही यहाँ से पूरा पहुँचने का है. छोटा गाड़ी मिल जाएगा ना? छोटा गाड़ी अकेले है तो थोड़ी फंसा रहे, थोड़ा ज्यादा हमारा मान 2500 किलोमीटर है. क्या है आपकी बस, क्या एजेंसी? नाले नाड़न कोड़ी കണ്ട ചന്ദരെ ഉള്ളില് നാടൻ കോഴി, അതുപോലെ തന്നെ പട്ടിക്കുട്ടി. ചിലപ്പോൾ അവർ അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവരണമായിരിക്കും. ഇവിടെ കുക്ക് ചെയ്ത് ഫുഡൊക്കെ ഇവിടെ തന്നെ കുക്ക് ചെയ്ത് താമസിക്കുകയാണ് അവർ, കാരണം രണ്ടാഴ്ചയൊക്കെ ഇവിടെ നിൽക്കല്ലേ അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുക്ക് ചെയ്തൊക്കെ ഫുഡൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കി നല്ല സൗകര്യത്തോടു കൂടിയിട്ടാണ് ചന്ത പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവിടെ വേറൊരു ഷെഡുണ്ട്, ആ ഷെഡിലും കൂടെ നമുക്ക് പോയി നോക്കാം. ലൈവായിട്ട് ഇടുന്ന വോയിസാണ്, അതുകൊണ്ട് വോയിസിനൊക്കെ പ്രശ്നങ്ങളുണ്ടാവും.